നമസ്കാരം വളർന്നു വരുന്ന ആർ എസ് എസിനെ മുച്ചൂട് മുടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പി എഫ് ഐ എന്നു പറയുന്നൊരു വർഗീയ പ്രസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തിലേക്ക് കടത്തിവിടാൻ പലരും ശ്രമിച്ചത് അങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെ ഓരോ ആർ എസ് എസ് പ്രവർത്തകനും പറഞ്ഞിരുന്നു നാളെ പി എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനം ഒരു ചോദ്യചിഹ്നമായി മാറും രാജ്യത്തിനെന്ന് എന്നാൽ ഈ പറയുന്ന അന്തം എല്ലാവരും പറഞ്ഞു ആർ എസ് എസ് ആണ് വർഗീയ പ്രസ്ഥാനം പി എഫ് ഐ അല്ല എന്ന് എന്നിട്ട് ഇപ്പോൾ എന്തായി അവസാനം പി എഫ് ഐയെ നിരോധിച്ചു എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന അന്തങ്കമ്മികളുടെ മനസ്സിനെ ഉലയ്ക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം എന്നത് നാളെ നമ്മുടെ രാജ്യം അംഗീകരിച്ചതുപോലെ കേരളവും ബി ജെ പിയെ ആർ എസ് എസിനെ അംഗീകരിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിനുള്ള ചില തെളിവുകൾ പേടിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്ന ഈ കമ്പിക്കുട്ടന്മാരുടെ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യം അതൊന്ന് കേൾക്കാം എന്താ ഈ കുട്ടികളൊക്കെ ചെറിയ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികളുടെ മുദ്രാവാക്യത്തിനൊക്കെ തീവ്രത വളരെ നിസ്സാരമായിട്ട് കാണാനും നിൽക്കണ്ട ഏതായാലും അത് ഇന്നല്ലെങ്കിൽ നാളെ ഉപദ്രവമാണ് ഉപദ്രവം എന്നല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇരുപത്തൊന്നിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യാനൊക്കെ എല്ലാവർക്കും താല്പര്യം തോന്നുക കാരണം ആ രീതിയിലുള്ള അസ്വസ്ഥത അതൊന്നും ഇവിടെ ഇല്ല അങ്ങനെ പറയാൻ എന്താ ഉള്ളത് ആരാ മോശക്കാർ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിനെതിരെ പ്രതി അതുകൊണ്ടാണ് പറയണത് ഇതൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ യു പിയിലെ ദളിത് പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാർ ബലാത്സംഗം ചെയ്തപ്പോൾ കേരളത്തിൽ ആര് പ്രതികരിച്ച് അല്ലെങ്കിൽ അവിടെ മറ്റു രീതിയിലൊക്കെ പണ്ട് കാലത്തൊക്കെ നടന്നപ്പോൾ യു പിയിൽ ഹത്രാസും മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ കുതുകിലുണ്ടായത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ അതിനെ വലിച്ചഴിച്ചിട്ട് ഈ കോഴിക്കോട് മാനാഞ്ചിറ ആ മേഖലയൊക്കെ എന്നും പിന്നെ മെഴുകുതിരി കത്തിക്കലും പ്രതിഷേധം പ്രകടനം ഹത്രാസുകാരിയോ പിന്നെ അതുപോലെയുള്ള ഒന്ന് രണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരെ പറഞ്ഞ രണ്ട് പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കി ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തോക്കിയിട്ട് കേരളത്തിൽ ഒരു ശതമാനം ദളിത ആക്ടിവിസ്റ്റുകളോ ദളിത പ്രേമികളോ മറ്റേതെങ്കിലും ഇടത് പ്രൊഫൈലിൽ നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായോ ഒന്ന് ആലോചിച്ച് നോക്കണം ഇറാനിലെ പർദ്ധ പിന്നെ സത്യത്തിലൊരു പർദ്ധ നേരെ തലയിലിടാത്തതിൻ്റെ പ്രശ്നമാണ് എന്നിട്ട് ആ കുട്ടീനെ ജയിലിലിട്ട് കൊന്നു എന്തെങ്കിലും ഇത് ഒരു പ്രതികരണ പ്രതിഷേധം ഉണ്ടായോ പോയി ഇറാനും ഇസ്രായേലും പാലസ്തീനും ഒക്കെ ലോകരാജ്യങ്ങളിൽ ഏർപ്പെട്ട അപ്പോൾ ഒരു പ്രത്യേക സ്ഥലങ്ങളിലത് മാത്രം അപ്പോൾ അത് ഈ കേരളത്തിൽ ഈ സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്ന പോപ്പുലർ ഫ്രണ്ട് റാലിയും റാലി അതിൻ്റെ അതൊക്കെ അവർ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഒന്നുകിൽ കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ടൊക്കെ തന്നെയാണ് ഇനിയും പലതും കാണും നമുക്ക് പ്രതികരിക്കാതിരിക്കുക പക്ഷേ എത്ര കാലം ആർ എസ് എസ് കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും വളരാനും പോകുന്നില്ല എന്നുള്ള സാഹചര്യമില്ല ഇനി ഈ രീതിയിലൊക്കെ ആണ് പോകുന്നതെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നും പറ്റില്ല പറഞ്ഞുകൂടാ കാരണം അന്ന് എൻ്റെ കൂടെ ഈ സംസാരിച്ച പോലീസുകാരൻ പോലും പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിലാണെങ്കിൽ കേരളം ആർ എസ് എസിൻ്റെ തണലിൽ പോയി നിൽക്കേണ്ടി വരുന്നു കേരളത്തിലെ മറ്റു മതസ്ഥർ മറ്റു മതസ്ഥർ പിന്നെ പ്രധാന ഹിന്ദുക്കൾ തന്നെ അല്ലാതെ എങ്ങനെയാണ് നമ്മളെന്തിനും ഭയപ്പെട്ട് ജീവിക്കുന്നത് ഏത് രാജ്യത്താ പാകിസ്ഥാനും എല്ലാം വിഭജിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാ എല്ലാ സൗകര്യങ്ങളും ഇതും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ മതേതരത്വം അതൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ അതിൽ ന്യൂനപക്ഷാവകാശങ്ങളും സെപ്പറേറ്റ് ഇതുമൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് മനുഷ്യാവകാശം കൂടാതെ ന്യൂനപക്ഷാവകാശവും പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് അവകാശവും ഹിന്ദുവിനില്ലാത്തും കൂടി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തത് അപ്പോൾ ഇത് ഈ രീതിയിൽ പിന്നെ കേരളത്തിലെ കാര്യം പ്രത്യേകിച്ച് പറയും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ പ്രതികരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നോക്കണം കേരളത്തിന് പുറത്തുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ജനങ്ങളെ മുമ്പിലേക്ക് പത്രത്തിലും പ്രതിഷേധത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വലിയ വാതവരത പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റിനെ മർദ്ദിച്ച അയാളെ ആര്യല് പൊട്ടലുണ്ട് ചവിട്ടി പൊട്ടിച്ചതാ എന്നിട്ടും ആ പ്രതികളെ രക്ഷപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതും പോലീസ് അതിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായത് അയാളേതാ പാർട്ടിന്നൊന്നും അറിയില്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഇത്രയും പുരോഗമനവും മറ്റേതൊക്കെ പറയുകയും ഒരേ സമയത്ത് മനുഷ്യാവകാശവും അതുപോലെയുള്ള വ്യാപകമായ അവകാശങ്ങളെപ്പറ്റിയ വാതോരാതെ സംസാരിക്കുന്ന നമ്മൾ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിൽ നിന്ന് ഒരാൾക്ക് പോലും എതിർക്കാൻ പറ്റുന്നില്ല ഈ ഈ എത്ര ഭീകരമാണ് ആ ഒരു എത്ര സംഘടനകരാണ് ഈ സെക്യൂരിറ്റിക്കാർക്ക് അരി കിട്ടണോ കിട്ടണോ അതൊക്കെ വേറെ കാര്യം വ്യക്തിപരമായിട്ട് യോജിപ്പുള്ള ആൾ അവർക്ക് അടി രണ്ടെണ്ണം കിട്ടണമെന്ന് യോജിപ്പുള്ള ആളാണ് പക്ഷേ ഇതൊക്കെ നോക്ക് അതിന് പോലീസും പ്രതികളൊക്കെ ന്യായമായ നിയമപരമായ നിയമ നടപടികൾക്ക് ഇതേ വേണ്ട അതിനവരെ രക്ഷപ്പെടുത്താനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഇതെന്താ യു പി എന്നൊക്കെ നമ്മൾ ചോദിച്ച അവസ്ഥയിലാണ് ഇന്ന് രാവിലെ മനോരമ തുറന്നപ്പോൾ ഫ്രണ്ട് പേജിൽ പിന്നെയൊക്കെ ഒരു ജയിലിൽ കണ്ണൂർ ജയിലിൽ മൂന്ന് കിലോ അഞ്ചാവ് എത്തിക്കുക ഈ ബംഗ്ലാ പശ്ചിമബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നൊക്കെ സി പി എം എന്താ പറയുക പൊടുപോലുമില്ല കണ്ടുപിടിക്കാന്നുള്ള അവസ്ഥ ആയതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് വേറെ എവിടെയും പോകണ്ട കേട്ടോ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പോപ്പുലർ ഫ്രണ്ട് റാലിയൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം കേട്ടില്ലേ അവർ പറയുന്നത് വളർന്നു വരുന്ന തലമുറ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ അന്തം കമ്മികളുടെ ആശയങ്ങളെ ച്ചു തകർക്കുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് ആ ശബ്ദങ്ങളെപ്പോലും അവർ ഭയക്കുന്നു എന്നാണ് അതായത് നാളെ ബി ജെ പിക്ക് ആർ എസ് എസിനും കീഴിൽ അണിനിരക്കേണ്ടി വരുമോ എന്നുള്ള ഭയമാണ് ഓരോ അന്തം കമ്മികളെ കൊണ്ടും ഇത്തരത്തിലുള്ള രഹസ്യ സംഭാഷണങ്ങളും ഒത്തുകൂടലുകളും സംഘടിപ്പിക്കുന്നത് ഈ രഹസ്യങ്ങൾ പരസ്യമാകുമ്പോൾ ഒന്നുറപ്പാണ് നാളെ എന്നൊരു സംഭവമുണ്ടെങ്കിൽ പി എഫ് ഐ ഇല്ലാതായതുപോലെ പി എഫ് ഐയെ ബാൻ ചെയ്തതുപോലെ ഈ പറയുന്ന അന്തം കമ്പികളുടെ ഈ ആശയങ്ങളെയും ജനങ്ങൾ വേണ്ട എന്ന് തന്നെ വയ്ക്കും അവസാനം ഒന്നോ രണ്ടോ പേരിലൊതുങ്ങും നിങ്ങളുടെ സഖാക്കളുടെ കൂട്ടം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്